നടൻ ജോജു ജോർജിനെതിരെ അക്രമം അഴിച്ചുവിട്ടത് കോൺഗ്രസ് നേതാവും മുൻ മേയറുമായ ടോണി ചമ്മണിയുടെ നേതൃത്വത്തിലെന്ന് FIR. ജോജുവിനെ ആക്രമിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തത് ടോണി ചമ്മണി അടക്കമുള്ളവരാണെന്ന് പോലീസ്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. കോൺഗ്രസ് നേതാവും മുൻ മേയറുമായ ടോണി ചമ്മണി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന ഏഴുപേർക്കെതിരെയാണ് നടൻ ജോജു ജോർജിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചമ്മണി ഉൾപ്പെടുന്ന സംഘം ജോജു ജോർജിന്റെ വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തുവെന്ന് FIR പറയുന്നു. ജോജുവിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അസഭ്യം പറയുകയും കല്ലുകൊണ്ട് വാഹനത്തിന്റെ ചില്ല് ഇടിച്ചു തകർക്കുകയും ചെയ്തു. 600,000 രൂപയുടെ നഷ്ടം വാഹനത്തിനുണ്ടായെന്നാണ് മരട് പോലീസിന്റെ പ്രാഥമികമായ കണക്കുകൂട്ടൽ. പ്രതികൾക്കെതിരെ PDPP ആക്ട് സെക്ഷൻ 5 ഉൾപ്പെടെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അന്യായമായി തടഞ്ഞുവെക്കുക, മാർഗതടസ്സം സൃഷ്ടിക്കുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക, സ്വകാര്യം മുതൽ നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ടോണി ചമ്മണി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ജോജുവിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതികളിൽ പോലീസ് കേസെടുത്തിട്ടില്ല. ജോജു മദ്യപിച്ചിരുന്നതായും വനിതാ പ്രവർത്തകരോട് അസഭ്യം പറഞ്ഞുവെന്നുമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ നൽകിയ പരാതി. തുടർന്ന് ജോജുവിന്റെ ആവശ്യപ്രകാരം മെഡിക്കൽ പരിശോധന നടത്തുകയും മദ്യപിച്ചിട്ടില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു. ഇതോടെ മദ്യപിച്ചാണ് ജോജു അസഭ്യം പറഞ്ഞതെന്ന മഹിളാ കോൺഗ്രസിന്റെ വാദവും ദുർബലമായി. അതിനാൽ പരാതിയിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രം നടപടി സ്വീകരിച്ചാൽ മതിയെന്ന നിലപാടിലാണ് പോലീസ്. കൈരളി ന്യൂസ്, കൊച്ചി.